പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ സഭയ്ക്കു വേണ്ടിയും ദേശത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതിനെ പറ്റി ഉറച്ച ബോധ്യങ്ങൾ നമുക്ക് പലർക്കും കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ശക്തിശാലിയായ പ്രാർത്ഥന ഏത് ഉപകരണമാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഞാൻ നമ്മുടെ ബാറ്റിൽ ഓഫ് ലെപ്പാൻഡോ അതിനെപ്പറ്റി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1571 ടർക്സ്, അത് എംപറർ സാലിം, അദ്ദേഹത്തിൻ്റെ ആർമി യൂറോപ്പിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അവർ ഭയങ്കര ശക്തരായിരുന്നു. നേരെ മറിച്ച് യൂറോപ്പ് വളരെ ബലഹീനമായിട്ടുള്ള സാഹചര്യത്തിലായിരുന്നു. പരിശുദ്ധ പിതാവിൻ്റെ പേപ്പൽ ആർമി ഉണ്ടായിരുന്നു. അതിനെ ലീഡ് ചെയ്തത് ഓസ്ട്രിയയുടെ എംപറർ ഡോൺ ജുവാനാണ്. പക്ഷേ അവർ പരാജയപ്പെടും എന്നുള്ളത് ഉറപ്പായി. ആ സമയത്ത് പോപ്പ് പയസ് 5 അദ്ദേഹം ഒരു ഡൊമിനിക്കൻ സഭാംഗമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ യുദ്ധം ഇറ്റ് വിൽ ബി എ ബാറ്റിൽ ഓഫ് ദി റോസറി, അതായത് ജപമാലയുടെ യുദ്ധമായിരിക്കും എന്ന് അദ്ദേഹം പ്രഘോഷിച്ചു. അപ്പം അതിനുശേഷം യൂറോപ്പിൽ എല്ലാവരും ജപമാല ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ജപമാല ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയാണ്. 7 ഒക്ടോബർ 1571 യുദ്ധത്തിനിടയ്ക്ക് ഭയങ്കര ശക്തമായ കാറ്റ് വന്ന് അത് ടർക്കിഷ് ആർമിക്കെതിരായിട്ട് കാറ്റ് വീശി. അന്ന് യുദ്ധത്തിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് അന്നാണ്. അതായത് ഏകദേശം 183 വാർഷിപ്സ്, കപ്പലുകൾ മുങ്ങിപ്പോവുകയോ പിടിക്കപ്പെടുകയോ ചെയ്തു. അതുപോലെ 30,000 ടർക്കിഷ് പട്ടാളക്കാരെ പിടികൂടി, അല്ലെ അവരെ കൊല ചെയ്തു. അങ്ങനെ യൂറോപ്പ് സൈഡ് അന്ന് യുദ്ധത്തിൽ ജയിച്ചു. അത് മാനുഷികമായ ഒരു കാര്യമല്ല, അത് ദൈവികമായ മാതാവിൻ്റെ വലിയ ശക്തമായൊരു ഇടപെടലായിരുന്നു. അപ്പോൾ അതിനുശേഷം പോപ്പ് പയസ് 5 ഫീസ്റ്റ് ഓഫ് ദ വിക്ടറി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ദിവസത്തെ പ്രഖ്യാപിച്ചു. അതിനുശേഷം വീണ്ടും പോപ്പ് ഗ്രിഗറി 13 വന്നപ്പോൾ 7 ഒക്ടോബറിന് തന്നെ ഇത് ഫീസ്റ്റ് ഓഫ് അവർ ലേഡി ഓഫ് ദ റോസറി, ജപമാലയുടെ ഫീസ്റ്റ് ദിവസമായിട്ട് അതിനെ പ്രഖ്യാപിച്ചു. അപ്പോൾ അത് ശക്തമായിട്ടുള്ളൊരു ഉദാഹരണമാണ്, നമ്മൾ റോസറി വഴി, ജപമാല വഴി എങ്ങനെ വലിയ വലിയ പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളും ഈ ഒരു സാഹചര്യത്തിൽ ജപമാല അർപ്പിച്ചുകൊണ്ട് ഈ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സഭയിലും നമ്മുടെ രാജ്യത്തിലും അതിനെ നേരിടാൻ നമുക്ക് സാധിക്കും. വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഡോൺ ബോസ്കോ കണ്ട ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നത് വലിയൊരു കപ്പൽ, ആ കപ്പലിനെ നയിക്കുന്നത് പരിശുദ്ധ പിതാവാണ്. ആ കപ്പലിനെതിരായിട്ട് ചെറിയ ചെറിയ കപ്പലുകൾ ഒത്തിരി പേർ അറ്റാക്ക് ചെയ്തിങ്ങനെ വരുന്നു, ഈ കപ്പലിനെ തകർക്കാൻ നോക്കുന്നു. ആ സമയത്ത് ഡോൺ ബോസ്കോ കാണുന്നത് രണ്ട് തൂണുകൾ. ഈ രണ്ട് തൂണുകളിൽ ഒരു തൂണിലെ പരിശുദ്ധ അമ്മയും മറ്റേ തൂണിൽ ദിവ്യകാരുണ്യവുമാണ്. അപ്പം അതിൽ നിന്ന് ഡോൺ ബോസ്കോയ്ക്ക് മനസ്സിലായി, ഈ സാഹചര്യത്തിൽ ഇങ്ങനെ സഭ അഭിമുഖീകരിക്കുന്ന ഈ വെല്ലുവിളികൾ, നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളൊക്കെ നേരിടുവാനായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള രണ്ട് പ്രാർത്ഥന ആയുധങ്ങളാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്, സ്വർഗം നൽകിയിരിക്കുന്നത്. ഒന്ന് ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന. രണ്ടാമത്തേത് മാതാവ് വഴിയുള്ള പ്രാർത്ഥന, ജപമാല. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ CBCI, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, വെള്ളിയാഴ്ച 22 മാർച്ച് ഒരു പ്രാർത്ഥനയുടെ ദിവസമായിട്ട്, ഉപവാസത്തിൻ്റെ ദിനമായിട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചുകൂടി ജപമാല അർപ്പിക്കാം. നമുക്ക് വീടുകളിലൊക്കെ ഇരുന്ന് ചെയ്യുവാൻ സാധിക്കും, കൊച്ചു ഗ്രൂപ്പുകളിൽ ചെയ്യുവാൻ സാധിക്കും, നമുക്ക് ആരാധന നടത്തി ആരാധനയുടെ മുമ്പിൽ പോയിരുന്ന് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കാരണം ഈ ഒരു സമയത്തിൻ്റെ, ഒരു കാലത്തിൻ്റെ അടയാളമാണ് ഈ ശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന. ദൈവം തരുന്ന രണ്ട് ശക്തമായിട്ടുള്ള ആയുധങ്ങളാണ് നമ്മുടെ കരങ്ങളിൽ ഇത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജപമാല ചൊല്ലിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിന് മുമ്പിലിരുന്നുകൊണ്ട് നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം.